നമ്മളൊരു പുതിയൊരു വീഡിയോ സീരീസ് ആരംഭിക്കുകയാണ്. ആ വീഡിയോ സീരീസിൽ ഒരു നിശ്ചിത അളവ് സമ്പാദ്യം മാസം തോറും ഉണ്ടാക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അവരുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി വരുന്ന നിശ്ചിത അളവ് എമൗണ്ട് ഉപയോഗിച്ച് എങ്ങനെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്താം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ ഇന്ന് പറയാനായിട്ട് പോകുന്നത് വളരെ ബേസിക്കായിട്ടുള്ള ഒരു തരം ആൾക്കാരെ പറ്റിയാണ്. വെറും 10,000 രൂപ ഒരു മാസം നിങ്ങൾക്ക് മിച്ചം പിടിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് വെച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ നടത്തണം എന്നുള്ളതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുതരുന്നത് ഞാനാണ്. 10,000 രൂപയൊക്കെ ഒരു മാസം സേവ് ചെയ്യാൻ ഉള്ളൂ എന്നുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ ഇത്രയും ചെറിയൊരു സേവിങ്സ് എമൗണ്ട് വെച്ചിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ബെറ്റർ ആക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ വീഡിയോക്ക് കിട്ടുന്ന റെസ്പോൺസിനനുസരിച്ച് നമ്മൾ മറ്റുള്ള ഇൻകം റേഞ്ചിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 50,000 രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ആൾ അല്ലെങ്കിൽ 1,00,000 രൂപ സേവ് ചെയ്യാൻ പറ്റുന്ന ആൾ അല്ലെങ്കിൽ 2,00,000 രൂപ മാസം സേവ് ചെയ്യാൻ പറ്റുന്ന ആൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെയുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യണം എന്നുള്ളത് പല വീഡിയോകളും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു വീഡിയോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എത്രയും സേവിങ്സ് ആണ് ഉള്ളത് അതിൻ്റെ അനുസരിച്ചുള്ള ഫിനാൻഷ്യൽ പ്ലാൻ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഒരു 10,000 രൂപ സേവ് ചെയ്യുന്ന ആൾക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ ക്യുക്കായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾക്ക് പ്രധാനമായിട്ടും വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ എമർജൻസി മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ നമ്മളുടെ ഗോളുകൾക്കനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് പെർസ്പെക്റ്റീവിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും നമ്മളുടെ വീഡിയോകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ടേം ഇൻഷുറൻസിനെയും ഹെൽത്ത് ഇൻഷുറൻസിനെയൊക്കെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ 10,000 രൂപ ഒക്കെ മന്ത്ലി സർപ്ലസ് വരുന്ന ഒരാൾക്ക് അത്ര വലിയൊരു സാലറി ഉണ്ടാവാനുള്ള സാധ്യതയില്ല അല്ലേ. അങ്ങനെ വരുന്നൊരു സമയത്ത് നിങ്ങൾക്ക് LIC സരൾ ഭീമാ യോജന പോലുള്ള പ്ലാനുകൾ നിങ്ങൾക്ക് ഈ ടേം ഇൻഷുറൻസിൻ്റെ കാര്യത്തിനായിട്ട് ഉപയോഗിക്കാം. അതേപോലെ ഹെൽത്ത് ഇൻഷുറൻസിനായിട്ട് നിങ്ങൾക്ക് SBI ആരോഗ്യ പ്ലസ് പോലുള്ള ചെറിയ പ്രീമിയത്തിൽ അത്യാവശ്യം തെറ്റില്ലാത്ത കവറേജ് കിട്ടുന്ന തരത്തിലുള്ള അത്ര കോംപ്രിഹെൻസീവ് അല്ലാത്ത ഹെൽത്ത് ഇൻഷുറൻസുകൾ ഇത് ചെയ്യാം. ആ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങളുടെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകദേശം റെഡിയാവും. ഈ രണ്ട് കാര്യങ്ങൾക്കും ഏകദേശം ഒരു ഇയർലി ഒരു 20,000-30,000 രൂപയ്ക്കുള്ളിൽ രണ്ടും കൂടെയുള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പ്രൊട്ടക്ഷൻ്റെ കാര്യം തീർക്കും. ഇനി നമുക്ക് വേണ്ടത് എമർജൻസി കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എമർജൻസി കാര്യങ്ങൾ മാനേജ് ചെയ്യാനുള്ള ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ഒരു ജോബ് ലോസ് വന്നു, നമുക്ക് നമ്മളുടെ ജോലി പോയി, നമുക്ക് ഇൻകം ഇല്ലാത്തൊരവസ്ഥ വന്നാൽ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നു പോകാനുള്ള പണം നമ്മളുടെ കയ്യിൽ ഒരു 3 മുതൽ 6 മാസം വരെയുള്ള ഒരു എമൗണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ വേണം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു 6 മാസത്തേക്കുള്ളൊരു എക്സ്പെൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പണം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ളൊരു പണം ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സേവിങ്സ് ബാങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു FDയിലൊക്കെ ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും. അത്രയും ഒരു എമൗണ്ട്, അങ്ങനെ ഒരു എമൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ബാങ്കുകളുടെ RDകൾ അല്ലാന്നുണ്ടെങ്കിൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ചെറിയ രീതിയിലുള്ള SIP ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 2,000 രൂപയുടെ ഒരു RD, ഒരു 12 മാസത്തെ ഒരു RD കഴിഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കൊരു 10,000-25,000 രൂപ നിങ്ങൾക്ക് കിട്ടും. ആ 25,000 രൂപ നിങ്ങളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റിലിട്ട് അല്ലെങ്കിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ 1-2 മാസത്തെയൊക്കെ ചിലവുകൾ ഈ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആളുകൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ളൊരു ഒരു ചിലവ് അവിടെ നടക്കാനുള്ള ഒരു എമർജൻസി ഫണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അതോടൊപ്പം തന്നെ അടുത്ത ഒരു സെക്ഷൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഗോളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഗോളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ
നിങ്ങളുടെ ഒരു എത്ര കാലത്തിന് ശേഷമാണ് നിങ്ങൾക്ക് ആ ഗോള് ഉള്ളത്? ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ഒരു 30 വർഷത്തിന് അകലെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകളുടെ വിദ്യാഭ്യാസം 20 വർഷത്തിന് അകലെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിനനുസരിച്ചുള്ള ചെറിയ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനാണ് സാധിക്കും. നിങ്ങൾക്ക് ഈ 10,000 രൂപയേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഒരു 5,000-6,000 രൂപയൊക്കെ ഇൻഡെക്സ് ഫണ്ടുകൾ പോലുള്ള അല്ലെങ്കിൽ സ്റ്റോക്കുകളിലാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള സ്റ്റെബിലിറ്റിയുള്ള സ്റ്റോക്കുകളോ അല്ലെങ്കിൽ ETFകളോ ഒക്കെ വാങ്ങിക്കൊണ്ട് ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒരു ഗ്രോത്ത് ഇൻസ്ട്രുമെൻസിൽ, സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും സ്മോൾ കേസുകളും പോലുള്ള ഇൻസ്ട്രുമെൻസുകളിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ഉണ്ടാക്കുക, അതായത് നിങ്ങൾക്ക് ഗോളുകൾ ഉണ്ടാവുക, അത് എത്ര കാലം അകലെയാണ്, എത്ര രൂപയാണ് അതിന് വേണ്ടി വരിക, അതിന് നമുക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ പറ്റും, അത് എത്ര മാത്രം റിസ്ക് എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻറ്റ്സ് മാറ്റിയും മറിച്ചും നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊരു ഒരു ഹൈ ലെവലായിട്ടുള്ള ഗൈഡൻസ് മാത്രമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറയുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 10,000 രൂപ സർപ്ലസ് ആവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇൻകം കുറവായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പോൾ ഇൻകം കുറവായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലോ പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്യാനും പുതിയ ജോലികളിലേക്ക് മാറുക അല്ലെങ്കിൽ പുതിയ ഏരിയ ഓഫ് ബിസിനസ്സിലേക്ക് മാറുക എന്നുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇൻകം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. അതല്ല, നിങ്ങൾക്ക് ഇൻകം നന്നായിട്ടുണ്ട് പക്ഷേ എക്സ്പെൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ബഡ്ജറ്റിലെ കാര്യങ്ങൾ നടത്താനായിട്ട് മുന്നോട്ട് പോയിട്ട് മന്ത്ലി സർപ്ലസ് ഇതിൽ നിന്ന് ഒരു ഉയർന്ന നിലവാരത്തിലേക്ക് എത്തിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഹെൽപ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, കൂട്ടുകാരുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഇൻകം റേഞ്ചിലുള്ള ആളുകളുടെ ഒരു ഫിനാൻഷ്യൽ പ്ലാനിനെ പറ്റിയുള്ള ഗൈഡൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമൻറ്റ് ചെയ്യാം. ഇതിനെപ്പറ്റി കൂടുതൽ ഡയറക്ഷനുകൾ, നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 ലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.